Sì, ma proprio Rocco Cadiso, Adale Hosciariro, Ami. Ania Corpus Cobacciamare, Romano Pertava di Estrescere, Jesse Mishende, Parevahigale, Sisters, Pine, Iri, Pravishim, Vaikino, Rilavere, Dene Moderators, Anna, and Anaria, and any other, and the Prieta, E Moderators, Jesse Mishende, Moderators. Nicola Suriani Stonia, Suriani, Vaikan, and Nigeria, and any other. അതേ സമയത്തിന്റെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിർത്താം. വിശ്വലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം 8 മുതൽ ഉള്ള വചനങ്ങൾ, 8 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. നമ്മൾ ക്രിസ്മസിന്റെ ഒരുക്കമായിട്ട് ഉള്ള ഒരു വേദഗ്രന്ഥ പാരായണമാണല്ലോ ഇത്. ഇത് ഈ ക്രിസ്മസ്, ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് സഭയ്ക്ക് മുഴുവൻ അനുഗ്രഹമായി തീരുവാൻ ഈ വേദഗ്രന്ഥ പാരായണം ഇടയാകട്ടെ എന്ന് മുന്നമേ തന്നെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് കടക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം. ലൂക്കോ എന്നാണ് പറയുന്നത്. ഈ പിന്നെ അറബിയിൽ ലൂക്ക എന്ന് പറയും, സുറിയാനിയിൽ ലൂക്കോ എന്ന് പറയും. അപ്പം ലൂക്കോസിന്റെ സുവിശേഷമാണ് അത്. രണ്ടാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ പറയാണ്. മലാഖെ ഓ റോവാ ഓസോ, അതാണ് ഹെഡിങ്. എന്ന് പറയാൻ മലാഹമാരും ഇടയന്മാരും. റോവാ ഓസോ ദേൻ ഇസോ ബേ ബസറോ ദശ്രേൻ വാമോൻ നൊത്രീൻ മത് മാത്രോസോ ലിലിയോ അൽ മറയോസോ എന്ന് പറഞ്ഞാൽ, റോവാവോസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയന്മാര്, ഈ സ്വാബേ അവിടെ ഉണ്ടായിരുന്നു. ബസ്രോ ദശ്രേൻ വാവ് തമോൻ, അവിടെ ആമോൻ എന്ന് പറഞ്ഞാൽ അവിടെ ആമോൻ അവിടെ. അപ്പൊ അവിടെ കുറച്ച് ഇടയന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലൂക്കോസ് പറയുകയാണ് കുറച്ച് ഇടയന്മാർ അവിടെ ഉണ്ടായിരുന്നു. നോത്രി മാത്രോസോ ലിലിയോ, മാത്രത്തോ എന്ന് പറഞ്ഞാൽ യാമോ എന്ന് പറഞ്ഞാൽ, മാത്രോസോ എന്ന് പറഞ്ഞാൽ യാമങ്ങൾ, മാത്രോസോ ലിലിയോ എന്ന് പറഞ്ഞാൽ രാത്രി യാമങ്ങളിൽ. അൽ മറയോസ്, മറയീസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവക എന്നാണ് അർത്ഥം. മറയീസോ തിരുമേനിമാർ ചോദിക്കും, നിങ്ങളുടെ മറയീസോ ഏതാണ്, നിങ്ങളുടെ ഇടവക ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭദ്രാസനം ഏതാണ്. മറയീസോ ഭദ്രാസനത്തിന് ഇടവകയൊക്കെ പറയുന്നത് മറയീസോ. മറയോസൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവകകൾ, അവരുടെ ഇടവകകൾ എന്ന് വെച്ചാൽ ആട്ടിൻ ഇടയന്മാര് അവരുടെ ആട്ടിൻ പറ്റങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് രാത്രി യാമങ്ങളിൽ അവിടെ പാർത്തിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ന് നമ്മൾ ചോദിക്കേണ്ട, നമ്മളോട് തന്നെ ചോദിക്കുന്ന, ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ ഇടയന്മാർ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, നമ്മുടെ ആട്ടിൻപറ്റങ്ങളെ നാം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ക്രിസ്മസ് വരികയാണ്, നമ്മുടെ ആട്ടിൻപറ്റങ്ങൾ അവരെവിടെയാണ്, അവരെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ഇവിടെ കാണുകയാണ് അന്നത്തെ ഇടയന്മാര് അവരുടെ ആട്ടിൻപറ്റങ്ങളെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്നു. അതാണ് തുടക്കം. എന്നിട്ട് പറയാണ് ഹോ മലാഖോദാലോ, ഹോ മലാഖോദാലം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മലാഹ, ഏസോ ലോസോ അവരുടെ അടുത്തേക്ക് വന്നു, അവരുടെ അടുത്തേക്ക് വന്നു, ദൈവത്തിന്റെ മലാഹ അവരുടെ അടുത്തേക്ക് വന്നു. തിഷ്ബുഹത്തെ പറയോ, തിഷ്ബുഹത്വം എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ് അർത്ഥം, ഗ്ലോറി. തിഷ്ബുഹത്വ മുറിയോ, കർത്താവിന്റെ മഹത്വം. അൻഹർ, അൻഹർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അൻഹ്രാസ്, 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 അൻഹ്രാസ് അലൈഹോ, അവരുടെ മേൽ പ്രകാശിച്ചു. നുഹറോ പ്രകാശം, അൻഹർ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക, അൻഹർ പ്രകാശിക്കുക. ദൈവത്തിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിക്കുക. അപ്പൊ മാലാഖ വന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. ഇതാണ് ലൂക്കോസ് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കർത്താവിന്റെ സദ്വാർത്ത, കർത്താവ് ജനിച്ചു എന്നുള്ള സുവിശേഷം സദ്വാർത്ത അറിയിക്കുവാനായിട്ട് മാലാഖമാര് ആട്ടിടയന്മാരുടെ അടുത്തേക്ക് വരുന്ന ഭാഗമാണ് ഇത്. അപ്പോൾ മാലാഖമാര് വന്നപ്പോൾ തന്നെ അവരുടെ മുഖം പ്രകാശിക്കുകയാണ്. കാരണം എന്താണ്? ദൈവത്തിന്റെ മഹത്വം കൊണ്ട് പ്രകാശിക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ, സഭയില് പരിശുദ്ധന്മാരുണ്ട്, മലാഹമാരുണ്ട്, പരിശുദ്ധ ദൈവമാതാവുണ്ട്. സഭയില് ഈ വലിയ സാക്ഷികളുടെ വലിയ സമൂഹം, നമുക്ക് ചുറ്റും വലിയ ഒരു സമൂഹം തന്നെ ഉള്ളത് കൊണ്ട് ആ വിശ്വാസം നമ്മിലേക്ക് വരുമ്പോഴത്തേക്ക്, സത്യവിശ്വാസം നമ്മിലേക്ക് ആഴപ്പെടുമ്പോഴത്തേക്ക് കർത്താവിന്റെ മഹത്വം നമ്മളിൽ പ്രകാശിക്കും. അപ്പൊ ഈ ക്രിസ്മസിന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, കർത്താവിന്റെ മഹത്വം എന്റെ ആത്മാവിൽ പ്രകാശിക്കുന്നുണ്ടോ? നീ പ്രകാശിക്കുന്നില്ലെങ്കിൽ അതിനെന്താണ് തടസ്സം? വേറെ ഒന്നുമല്ല, നമ്മിലുള്ള പാപമാണ്. ഇപ്പൊ ക്രിസ്മസിന്, എല്ലോ പെരുന്നാളിന്, നമ്മൾ യേശുക്രിസ്തുവിനെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുന്ന ഈ സമയത്ത് വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിൽ പങ്കെടുത്ത നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക, കർത്താവേ, എന്തുകൊണ്ട് കർത്താവിന്റെ മഹത്വം എൻ്റെ ആത്മാവിൽ പ്രകാശിക്കുന്നില്ല?
അത് നമ്മിലുള്ള പാപം. ചിലപ്പോൾ ചെറിയ പാപങ്ങളായിരിക്കും, ചിലപ്പോൾ വലിയ പാപങ്ങളായിരിക്കും. നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന പാപപങ്കിലമായ നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വത്തിന് പ്രകാശിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന പാപങ്ങൾ കണ്ടുപിടിച്ച് നമുക്കതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നമുക്ക് പശ്ചാത്തപിക്കാം, അനുദിക്കാം. അതാണ് മാലാഹ വന്നപ്പോഴത്തേക്ക് പറയും വധുഹേൽ, ദഹേൽ എന്ന് പറഞ്ഞാൽ പേടിച്ചു. വധുഹേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം അങ്ങ് പേടിച്ചുപോയി. ദേഹൽ സോ റബ്സോ, അവർക്ക് വലിയ ഭയം കൊണ്ട്, വലിയ വലിയ ഭയത്തിനാണ് ദേഹൽ സോ റബ്സോ എന്ന് പറയുന്നത്. വലിയ ഭയമാണ് അവരിലുണ്ടായത്. അപ്പം ദൈവം സന്നിധിയിലേക്ക് വരുമ്പോഴേക്ക് ദൈവത്തിന്റെ മഹത്വം നമ്മിലേക്ക് പ്രകാശിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇതാണ്, നമ്മൾ വലിയ ഭയം കൊണ്ട് പേടിക്കും. അതാണ് മലഹമാർ, ഇടയന്മാർക്ക് സംഭവിച്ചത്. അതാണ് വേമാർ ലഹുവൻ മലഹ. പക്ഷെ മലഹമാർ പറഞ്ഞു, മലഹ വേ മലാഹോ എന്ന് പറഞ്ഞു. മലാഹ അവരോട് പറഞ്ഞു, ലോത്തത് ഹലോ ഭയപ്പെടേണ്ട. അപ്പൊ ക്രിസ്മസിന് ഒരുങ്ങുന്ന സമയത്ത് കർത്താവ് ഒന്നാമതായി നമ്മളോട് പറയുന്ന ഇതാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഏതെങ്കിലും തരത്തിലുള്ള ഭയത്തിന് നമ്മൾ അടിമകളാണെങ്കിൽ, ഇപ്പൊ പലതരം ഭയങ്ങളുണ്ടല്ലോ, പലതരം ഭയങ്ങൾക്ക് നമ്മൾ അടിമകളാണ്. ചിലര് ക്ഷുദ്രജീവികളെ പേടിയുള്ള ആളുകളുണ്ട്, പാമ്പിനെ പേടി, പട്ടിയെ പേടി, തേളിനെ പേടി, പലതരത്തിലുള്ള പേടികൾ. ഇനിയും ചിലർക്ക് ഉയർന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ പേടിയാണ്, ഉയർന്ന സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്ക് പേടിയാണ്. ഞങ്ങളുടെ നാട് പശുപ്പാറ എന്ന സ്ഥലമാണ്, മലയാണ്. ആ മലയിലേക്ക് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് 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 പിന്നെ ആണ് വഴി കിടക്കുന്നത്. അപ്പം വണ്ടി മറിയുമെന്ന് പേടി, പലതരത്തിലുള്ള പേടികളുണ്ട്, വലുതും ചേർന്നതായ പേടിയാണ്. അങ്ങനെയുള്ള അനേകം പേടികളുണ്ട്. ചിലർക്ക് മരണത്തെ പേടിയാണ്, മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാതെയുള്ള പേടി. അങ്ങനെ അനേക തരത്തിലുള്ള പേടികളുണ്ട് നമ്മളിലേക്കെല്ലാം. നമ്മളാണ് ആട്ടിടയന്മാരായിട്ട് നമ്മളെ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെല്ലാം ഇടയന്മാരാണ് എന്ന് ചിന്തിക്കുക. ഇതാ കർത്താവ് പറയുകയാണ്, മാലാഹസ പറയാണ്, ലോകോൻ ഭയപ്പെടേണ്ട. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. അതാണ് ഒന്നാമതായി കർത്താവ് മാലാഹവനോട് പറയും. ഇനി അവർക്ക് വലിയ ഭയം ഉണ്ടായപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മാലാഹ വഴി പറഞ്ഞു, നിങ്ങൾ ഭയം. രണ്ടാമത് പറയുക, ഇതാ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്, ഹാദൂസോ റബ്സോ, വലിയ സന്തോഷം നിങ്ങളെ അറിയിക്കുക. ഹാദൂസോ പറഞ്ഞ സന്തോഷം നമുക്കറിയാം, റബ്സോ എന്ന് പറഞ്ഞ വലിയ വലിയ ഭയമുള്ളിടത്ത് വലിയ സന്തോഷം അറിയിക്കണം. അതാണ് സുറിയാനിയുടെ പ്രത്യേകത. വലിയ ഭയമുള്ളിടത്ത്, അതാണ് നമ്മൾ അവിടെ കാണുന്ന ദേഹൽസോ റബ്സോ എന്ന് പറഞ്ഞ വലിയ ഭയം. അവിടെ ഉള്ളിടത്ത് മാലാഹ വരുന്നത് എന്താണെന്ന് അറിയാവും, ഹാദു സോറബ്സ്, വലിയ സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ. ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ ഭയത്തിന്റെ, പലർക്കും ഒരു ഭയത്തിന്റെ എന്താണ് പറയുന്നത്, ഭയത്തിന്റെ ആത്മാവ് എന്ന് പറയാം, അല്ലെ, ഭയത്തിന്റെ നിഴൽ ലോകം മുഴുവനുണ്ട്. ചിലർക്ക് ജോലി നഷ്ടപ്പെടുന്നു, ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചിലർക്ക് ആണെങ്കിൽ ഈ കൊറോണയുടെ പുറകെ ഒമിക്രോൺ, അതുപോലെ ഓരോന്ന് ഇനിയിപ്പോ അത് കഴിയുമ്പോൾ വേറെ ഒന്ന് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള വലിയ ഭയങ്ങളുടെ നടുവിലേക്ക് ഇതാ മാലാഹ വന്നിട്ട് പറയുകയാണ്, ലോ ഹലോ പേടിക്കണ്ട, ഇതാ സാബർണോലോൻ ഹാദു സുറപ്സ, വലിയ സന്തോഷത്തിന്റെ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്, വലിയ സന്തോഷമാണ് നിങ്ങളെ അറിയിക്കുന്നത്. തെഹവേ ലക്കൂലെ എന്ന് പറഞ്ഞാൽ അത് ലോകം മുഴുവനും വേണ്ടി, ലോകം മുഴുവനും വേണ്ടിയുള്ള ഇതാണ് സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്, സന്തോഷമാണ് നിങ്ങൾ അറിയിക്കുന്നത് എന്ന് പറയുന്നത്. വലിയ സന്തോഷം ഒരു നിങ്ങൾ ആട്ടിടയന്മാർക്ക് മാത്രമല്ല, നമ്മൾ ഈ ജെ എസ് മിഷൻ മോഡറേറ്റേഴ്സിന് മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഇതാ മാലാഹ അറിയിക്കുകയാണ് എന്ന് പറയാം. നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു, നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു, യൗമോനോ ഇന്ന് ജനിച്ചിരിക്കുന്നു. ആരാണ് ജനിക്കുന്നതെന്ന് അറിയാവോ, ഫോറൂക്കോ മൊറിയോ ഷീഹോ എന്ന് പറഞ്ഞാൽ രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അത് എങ്ങനത്തെ രക്ഷകനാണെന്നറിയാവോ, കർത്താവായ മിശിഹ, മിശിഹ കർത്താവ് എന്ന രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അപ്പൊ അറിയാം, യഹൂദന്മാരില്ല എനിക്ക് നോക്കിയിരിക്കുകയാണ്, മിശിഹ വരും, മിശിഹ മിശിഹ വരും. ആ മിശിഹയെ നോക്കിയിരിക്കുന്ന യഹൂദന്മാരുടെ ആട്ടടിയന്മാർ യഹൂദന്മാരാണല്ലോ. അപ്പൊ അവരോട് പറയുകയാണ്, ഇതാ നിങ്ങൾക്കായി രക്ഷകൻ, മിശിഹ കർത്താവ് എന്ന രക്ഷകൻ ജനിച്ചിരിക്കുകയാണ് എന്ന് പറയുക. അത് എവിടെയാണ് ജനിച്ചിരിക്കുന്നത് അറിയോ, ബം തീത്തെ ദാവീദ്, ദാവീദിന്റെ പട്ടണത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ദാവീദിന്റെ പട്ടണം എന്ന് പറഞ്ഞാൽ ബേത്ലഹേം.
അവിടെയാണ് ഹോദയിലെ തൂൻ ഓസോ, ഇതാണ് അടയാളം, ഇതാണ് അടയാളം. മിഷ്കയിൻ തൂൻ ഊലോ, നിങ്ങൾ ഒരു കുഞ്ഞിനെ കാണും. ഊലോ എന്ന് പറഞ്ഞാൽ കുഞ്ഞ്, നിങ്ങൾ ഒരു കുഞ്ഞിനെ കാണും. ദക്രീക്ക്, ദക്രീക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ ചുറ്റുന്നതാണ്, ക്രീക്ക് എന്ന് പറയുന്നത് ചുറ്റിയിരിക്കുകയാണ്. എന്തിനാണ് ദക്രീക്ക്? അസ്രൂറെ, അസ്രൂറെ എന്ന് പറഞ്ഞാൽ പഴന്തുണി, പഴന്തുണിക്കകത്ത് ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന സീം ഉറിയോ. ആ വാക്ക് ശ്രദ്ധിച്ചു വേണേ, സീം എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെന്ന്. ഉറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുൽക്കൂട്, പുൽക്കൂട്ടിനകത്ത് വെച്ചിട്ടുണ്ട്, പുൽക്കൂട്ടിൽ വെച്ചിരിക്കുന്ന, അല്ലെ പുൽക്കൂട്ടിലുള്ള, പുൽക്കൂട്ടിൽ വെക്കപ്പെട്ടിരിക്കുന്ന എന്ന് പറയും. പുൽക്കൂട്ടിൽ വെച്ചിരിക്കുന്ന ഉറി, നമ്മൾ കേട്ടുള്ള ഉറി ഓർക്കാൻ എളുപ്പത്തിൽ പറയാം. ഉറിയോ എന്ന് പറഞ്ഞാൽ പുൽക്കൂട്, പുൽക്കൂട്ടിലാണ് ആ രക്ഷകൻ ജനിച്ചിരിക്കുന്നത്. സന്തോഷത്തിന്റെ സന്ദ്വാർത്ഥം എന്താണെന്ന് അറിയാമോ? ഇതാ രക്ഷകൻ മിശിഹാ കർത്താവ് ജനിച്ചിരിക്കുന്നത് ഇതാ ഒരു പുൽക്കൂട്ടിലാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടും. രാജാവ് ജനിക്കേണ്ടത് എവിടെയാണ്? കൊട്ടാരത്തിൽ ജനിക്കേണ്ട രാജാവാണ്, വലിയ കൊട്ടാരത്തിൽ ജനിക്കേണ്ട രാജാവ് ഇതാ, ഇതാ ഒരു ചെറിയ പുൽക്കൂട്, അവിടെയാണ് ജനിച്ചിരിക്കുന്നത്. അത് വിശുദ്ധഗ്രന്ഥത്തിൽ ആ വാക്യം ഇങ്ങനെയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 12-ാമത്തെ തിരുവേദനത്തിൽ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് അടയാളം തുണികൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. പുൽത്തൊട്ടി, പുൽത്തൊട്ടി എന്നാണ് ട്രാൻസ്ലേറ്റ്, നമ്മൾ കല്ലടാവിൽ ജനിച്ചു എന്ന് ട്രാൻസ് പറയും. പുൽത്തൊട്ടി എന്നാണ് ഇവിടെ കണിയമ്മറമ്പലച്ചന്റെ ട്രാൻസ്ലേഷനിൽ ഉള്ളത് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി എന്താണ് ചെയ്യുന്നത് അറിയാവോ? നമ്മുടെ ഹൃദയം ഒരു പുൽത്തൊട്ടിയായി മാറും. നമ്മുടെ ഹൃദയത്തിൽ ഈ മിശിഹാ കർത്താവ് ഈ ക്രിസ്മസിൽ ജനിക്കണം. നമ്മുടെ എല്ലാ ഹൃദയത്തിലുണ്ട്, പക്ഷെ മിശിഹ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യേശു മിശിഹ എന്ന് പറഞ്ഞാൽ അതിന് പര്യായം വേറെ ഒന്നുമില്ല, സ്നേഹം. യേശു മിശിഹായുടെ പര്യായം വേറെ ഒന്നുമല്ല, സ്നേഹം. സ്നേഹമാണ് പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നവൻ, പാപപരിഹാരം ചെയ്യുന്നത് സ്നേഹമാണ്, പാപപരിഹാര ബലിയായി മാറുന്നത് സ്നേഹമാണ്, വിശുദ്ധ കുർബാന തിരുശരീര രക്തങ്ങളായി വിഭജിക്കപ്പെടുന്നത് സ്നേഹമാണ്. നമ്മിൽ സ്നേഹം ജനിക്കട്ടെ, ഇതാണ് മെസ്സേജ്. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹമായി, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരു പുൽത്തൊട്ടിയായി മാറട്ടെ, സ്നേഹം ജനിക്കും. സ്നേഹമായ യേശു മിശിഹ ജനിക്കുന്ന, അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ? മെൻഷേൽ എത്തസിയം മാലാഖേ മാലാഖോ ഹൈദാ ഓസോ സാഗിയെ ദശ്മ, സ്വർഗത്തിൽ മാലാഖമാരുടെ വലിയ വ്യൂഹം ഉണ്ട് കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവര് പറഞ്ഞു, അവര് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, നിഷ്പുഹത്തോ ലാലോഹോ ഉപമറവുമേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അൽ അറവോ ശ്ലോമോ, ഭൂമിയിൽ സമാധാനം, സബറോത്തോവോ നല്ല പ്രത്യാശ, ലബ്നൈനോശോ, മനുഷ്യർക്ക് നല്ല പ്രത്യാശ. ഇതാണ് മാലാഹ പറയുന്നത്. മാലാഹമാരുടെ വ്യൂഹങ്ങൾ പറയുകയാണ്, കർത്താവിന്റെ മഹത്വം, അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ മഹത്വം, അല്ലറവോ ശ്ലോമോ, ഭൂമിയിൽ സമാധാനം. അപ്പം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാമോ? നമ്മുടെ ഹൃദയങ്ങളാകുന്ന പുൽത്തൊട്ടിയിൽ യേശു മിശിഹ ദൈവസ്നേഹമായി ജനിക്കുക. ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ, സ്നേഹം, ദൈവസ്നേഹം വന്നു നിറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയാവോ? എപ്പോഴും കർത്താവിന് മഹത്വം, ദശ്മോത്തോ ലാലോഹോ ബമറോ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, അല്ലറവോ ശ്ലോമോ, ഭൂമിയിൽ സമാധാനം. സ്നേഹമില്ലാത്തതുകൊണ്ടാണ് സമാധാനമില്ലാത്തത്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകകളിലും ഒക്കെ, കുട്ടി പറയാൻ പറ്റത്തില്ലല്ലോ, സഭയിൽ നിന്ന് പറയണമെന്നുണ്ട്, പക്ഷെ ഒക്കെ പിന്നെ സമാധാനം ഇല്ലാതായി പോകുന്നത് സ്നേഹത്തിന്റെ കുറവാണ്. അപ്പം യേശുമിശിഹ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയങ്ങളാണ് പുൽക്കൂട്ടിൽ, സ്നേഹമായി യേശുമിശിഹ പറക്കുമ്പോൾ കർത്താവിന്റെ മഹത്വം, ഭൂമിയിൽ സമാധാനം, പിന്നെ പറയാ സബറോത്തോ, നല്ല പ്രത്യാശ. അത് നിരാശപ്പെടി, അവരുടെ നിരാശയില്ല, നിരാശയുടെ ഓപ്പോസിറ്റ് ആണ് സബറോ എന്ന് പറഞ്ഞാൽ പ്രത്യാശ. സബറോത്തോ പറഞ്ഞാൽ നല്ല പ്രത്യാശ എന്ന് പറഞ്ഞാൽ അവിടെ ഒട്ടും നിരാശയില്ല, മനുഷ്യർക്ക് നല്ല പ്രത്യാശയാണ്. ഇന്ന് ലോകത്ത് കാണുന്നത് നിരാശയാണ്, അനേകം പേര് നിരാശപ്പെടുക, ജോലി പോയി, രോഗം വന്നു, കഷ്ടതയാണ്, പട്ടിണിയാണ്, ദുരിതമാണ്, ദുഃഖമാണ്, എല്ലാം നഷ്ടപ്പെടുന്നു, വേദനകളാണ്, നിരാശയിലേക്ക് പോകും. എന്നാൽ യേശുമിശിഹ കർത്താവായി ഹൃദയത്തിൽ ദൈവസ്നേഹമായി പറക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളാണ് പുൽത്തൊട്ടിയിൽ പറക്കട്ടെ. അപ്പോൾ അപ്പോൾ നിരാശകൾ നീങ്ങിപ്പോയി പ്രത്യാശയിൽ വളരും. അതിന് പ്രിയപ്പെട്ടവരെ, ദൈവവചനമാകുന്ന യേശു തമ്പുരാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. സ്വർഗത്തിലാക്കുവാനും ഭൂമിയിൽ നരകത്തിലാക്കുവാനും അധികാരമുള്ള മിശിഹ തമ്പുരാൻ, ദൈവവചനം.
ദൈവവചനമായ മിശിഹാ. അപ്പോൾ നമ്മൾ ദൈവവചനം ഗ്രന്ഥം, വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ ആ ദൈവ സ്നേഹം, വചനം സ്നേഹമായി നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയട്ടെ. ഈ 65-ാമത്തെ ബാച്ച് കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ബാച്ചായി മാറട്ടെ. എല്ലാം മോഡറേറ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ശ്രിയാനി, നിനക്ക് ശ്രിയാനി ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ട് ആണ് ശ്രിയാനി വായിച്ചത് ആ ഭാഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളാകുന്ന യേശു മിശിഹ കർത്താവായ രക്ഷകൻ, കർത്താവ് രക്ഷകനായ യേശു മിശിഹ ദൈവസ്നേഹമായി പറക്കുമ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തിന് മഹത്വം സ്തുതിയ സ്തോത്രവും പ്രകയും പൂഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതി നിത്യവും ഇടവിടാതെ അർപ്പിക്കും. ദൈവം അതാണ് ഉപമറവുമി. ഒത്യുന്നതങ്ങളിൽ ദൈവം എപ്പോഴും ഹൃദയത്തിൽ സ്തുതി ഉയരട്ടെ. അല്ലറോ ഭൂമിയിൽ സമാധാനം, നമ്മുടെ ജീവിതത്തിൽ സമാധാനം, വ്യക്തിപരമായ ജീവിത സമാധാനം ഉണ്ടാകട്ടെ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, ഇടവകളിൽ, പത്രാസനങ്ങളിൽ, സഭയിൽ, ലോകം മുഴുവൻ സമാധാനം ഉണ്ടാകട്ടെ. സബറോത്തോ നല്ല പ്രത്യാശ മനുഷ്യർക്ക്. എല്ലാവർക്കും ഒരു ഏറ്റവും ഹൃദയംഗമമായ ക്രിസ്മസ് ആശംസിക്കുന്നു. ഈ ഈ പ്രാവശ്യത്തെ മോഡറേറ്റേഴ്സ്, വായനക്കാരായ എല്ലാവർക്കും, അവർക്കെല്ലാം ആ ഈ ദൈവസ്നേഹം നിറയുന്ന വലിയ അനുഭവം ഈ പ്രാവശ്യം ഉണ്ടാകട്ടെ. എല്ലാ പ്രാവശ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എനിക്കറിയാം, എങ്കിലും കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ 65-ാമത്തെ ബാച്ച് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിൽ.